ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു വ്ലോഗ് ആണ് ട്ടോ ഇന്നലത്തെ ഇഫ്താർ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇതില് രണ്ട് മൂന്ന് റെസിപ്പീസ് മെയിൻ ആയിട്ട് കാണിക്കുന്നുണ്ട് നല്ലൊരു ഡ്രിങ്ക് റെസിപ്പി ഉണ്ട് അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് സ്വീറ്റ് മധുരമുള്ള സ്നാക്സ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടും സ്പൈസി ആയിട്ടുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇന്ന് ആദ്യം കസ്റ്റാർഡ് ഡ്രിങ്ക് റെഡിയാക്കാനായിട്ട് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക ആദ്യത്തെ പണി ഇതങ്ങ് തീർത്തു വെച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ റെഡിയാവുമ്പോഴേക്കും ഇത് ഫ്രിഡ്ജിൽ ഇരുന്ന് കറക്റ്റ് നല്ല തണുത്ത് പാകായിട്ട് കിട്ടിക്കോളും പാൽ അത്യാവശ്യം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ഇട്ടു കൊടുക്കുക ഒരു 4 5 ടേബിൾ സ്പൂൺ ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ടു കൊടുത്താൽ മതി അതിന്റെ കൂടെ തന്നെ ബദാമോ കാഷ്യൂടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരു 5-6 എണ്ണം എടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി കൂടിയിട്ട് മിക്സിയിലെ ചെറിയ ജാറിൽ ഒന്ന് അരച്ചെടുത്തിട്ടുള്ളത് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ കുറച്ച് ഒഴിച്ചു എന്നേ ഉള്ളൂ എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് തന്നെ ഇതിലേക്കുള്ള കസ്റ്റാർഡ് പൗഡറും ചേർത്ത് കൊടുക്കുക അപ്പോൾ അതിനായിട്ട് 1.25 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്തിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പൊടി ഡയറക്റ്റ് അങ്ങനെ പാലിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ കട്ട പിടിച്ചിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ കസ്റ്റാർഡ് പൊടി ഒരുപാട് കൂടി പോകണ്ട കേട്ടോ നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള ഡ്രിങ്കാണ് വേണ്ടത് അപ്പോൾ ഇത്രയും പാലിലേക്ക് ഈ ഒരു അളവ് തന്നെ മതി പിന്നെ വേണമെങ്കിൽ ബദാം മിക്സിന്റെ എസൻസ് കയ്യിലുണ്ടെങ്കിൽ ഒരു 2 തുള്ളി കൊടുക്കുക കേട്ടോ ഒരുപാടൊന്നും വേണ്ട വളരെ കുറച്ചിട്ട് ആ ഒരു ടേസ്റ്റ് ഇഷ്ടാണെങ്കിൽ മാത്രം അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ 2 തുള്ളി എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് തിളപ്പിച്ചെടുക്കുക ഈ സമയത്ത് തീ കൂട്ടി വെക്കണ്ട ചെറിയ തീയിലിട്ട് കൊടുത്താൽ മതി കാരണം കസ്റ്റാർഡ് പൊടി ആവുന്ന സമയത്ത് പെട്ടെന്ന് കട്ട പിടിക്കുകയും ചെയ്യും വെന്തിട്ടും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ അതുപോലെ തന്നെ ഇളക്കി കൊടുക്കേണ്ട കാര്യം മറന്നു പോകരുത് ട്ടോ ഒരു അടികട്ടിയുള്ള പാത്രം കൂടി ആയിരിക്കണം അപ്പോഴാണ് അടിയിലൊന്നും പിടിക്കാതെ ഇതുപോലെ നന്നായിട്ട് കിട്ടുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുക പൊടിയൊക്കെ കറക്റ്റ് വെന്തിട്ടുണ്ടാവും പിന്നെ നമ്മളിത് ഫ്രൂട്ട് കസ്റ്റാർഡിനൊക്കെ പോലെ അങ്ങനെ കുറുക്കി എടുക്കുന്നില്ല കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റായിട്ട് മതി ലാസ്റ്റ് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു 2 നുള്ള ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അവിടെ വെക്കുക ഇത് ചൂടാറി കഴിയുന്ന സമയത്ത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക അപ്പോൾ നമ്മൾ ആദ്യത്തെ പണിയായിട്ട് ഇതങ്ങ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എല്ലാ പണികളൊക്കെ കഴിയുമ്പോഴത്തേക്ക് പാകത്തിന് തണുപ്പായി കിട്ടിക്കോളും എന്നിട്ട് നമുക്ക് ബാക്കി കസ്കസും കാര്യങ്ങളൊക്കെ ചേർക്കാനുണ്ട് അത് നന്നായിട്ട് തണുത്തതിന് ശേഷം സെർവ് ചെയ്യാൻ സമയത്ത് എടുക്കാം അപ്പോൾ ഇനി അടുത്തത് സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു സ്വീറ്റ് സ്നാക്സ് ആണ് ട്ടോ റെഡിയാക്കുന്നത് അതിന് വേണ്ടി ഒരു 3 പീസ് ബ്രെഡ് എടുത്തിട്ട് മിക്സിയിലെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്നങ്ങ് പൊടിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് കൂടെ ഇട്ട് കൊടുക്കുക തേങ്ങ ചിരവിയത് അത്യാവശ്യം വേണം ട്ടോ എന്നാൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ബ്രെഡ് കൂടുതലും തേങ്ങ കുറവാണെങ്കിൽ അത്ര രസം ഉണ്ടാവില്ല നോമ്പ് തുറക്കുന്ന സമയത്ത് മധുരമുള്ള സ്നാക്സ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ചെയ്തു നോക്കാം കേട്ടോ ഇവിടെ ശരിക്കും മധുരമുള്ള സ്നാക്സ് അത്രയ്ക്ക് ഇഷ്ടമല്ല എന്നാലും ഞാൻ ജസ്റ്റ് റെസിപ്പി ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കുറച്ച് ഏലക്കാപ്പൊടി പിന്നെ മധുരത്തിന് വേണ്ടിയിട്ടൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഇതെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള സ്നാക്സ് റെസിപ്പിയാണ് കുറേ ആളുകൾക്കൊക്കെ അറിയുന്നതായിരിക്കും ഞാനിപ്പോൾ അടുത്തൊരു ടിക്ടോക്ക് വീഡിയോയിൽ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ സംഭവം സൂപ്പറാണ് അപ്പം മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ് ഇതിങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം ഒരു കോഴിമുട്ട കൂടെ ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വളരെ കുറഞ്ഞ അളവിലേ ചെയ്യുന്നുള്ളൂ 3 പീസ് ബ്രെഡിലേക്ക് ഒരു വലിയ കോഴിമുട്ടയാണെങ്കിൽ അത്രയ്ക്ക് വേണ്ടി വരില്ല കേട്ടോ ഇതുപോലെ മിക്സ് ആക്കിയിട്ട് ഒരു പകുതി മതിയാവും അതായത് ചെറിയൊരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് പൊട്ടിപ്പോവാതെ എല്ലാം കൂടെ ഒന്ന് സെറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുട്ട ചേർക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് കുഴച്ച് നോക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു പരുവത്തിലേക്ക് മതി പിന്നെ കോഴിമുട്ട ഒഴിക്കേണ്ട കേട്ടോ കൂടിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് ഒരു ടേസ്റ്റ് ഇല്ല ചെയ്ത് നോക്കിയ സമയത്ത് പിന്നെ ബ്രെഡും തേങ്ങയൊക്കെ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു മുട്ട മൊത്തത്തിൽ എടുക്കാം കേട്ടോ കുഴപ്പമില്ല കാരണം ഞാനിപ്പോൾ ഇതിവിടെ കുറച്ച് ബ്രെഡല്ല അതുകൊണ്ടാണ് പകുതി എടുത്തിട്ടുള്ളത് ഇനി ഇതുപോലത്തെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കുക ഒരുപാട് വലുത് വേണ്ട ചെറുത് തന്നെയായിരിക്കും നല്ലത് ഈ ഒരു അളവ് വെച്ചിട്ട് ഈ വലുപ്പത്തിൽ വരുന്ന ഏകദേശം ഒരു 13 to 15 ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുത്തതിന് ശേഷം ഇനി ഒന്നുമില്ല നല്ല ചൂടായ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യണം കേട്ടോ എന്നാലാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ നല്ലൊരു മണവും കാര്യമൊക്കെ കൂടുതൽ കിട്ടും 2 ഭാഗവും ഇതുപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് കറക്റ്റ് ഫ്രൈ ആക്കി എടുക്കുക പിന്നെ അത്യാവശ്യം നല്ലൊരു ഗോൾഡൻ കളർ ആയിക്കോട്ടെ കേട്ടോ അപ്പോൾ തന്നെയാണ് നല്ല തണുത്തിട്ട് കഴിക്കുന്ന സമയത്ത് നല്ല പുറം ഇങ്ങനെ കുറച്ച് ക്രിസ്പിയിലും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവുക അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ ഫ്രൈ ആവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് മാറ്റി വെക്കുക ഇതിപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കുറച്ചൊരു സോഫ്റ്റ് ആയിരിക്കും പക്ഷെ ഒന്ന് തണുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ നല്ല ഉഷാറായിട്ട് വരും കേട്ടോ പിന്നെ ഇന്നൊരു സ്പൈസി സ്നാക്സും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് മുട്ട ബജിയാണ് ഉണ്ടാക്കുന്നത് ഒരു ചമ്മന്തി ഫില്ല് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 പച്ചമുളക് 3-4 ചെറിയുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില ഒരു ഇത്തിരി മല്ലിയില ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സിയിൽ കറക്കി എടുക്കുക. ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരവിയതോടെ ഇട്ട് കൊടുക്കുക. ഒരു 4 മുട്ടയ്ക്ക് കറക്റ്റ് ആയിരിക്കും ട്ടോ ഈ അളവിൽ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സിയിൽ ഒന്നുകൂടെ ഒന്ന് ഒതുക്കിയെടുക്കുക. ചമ്മന്തിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ആ രീതിയിൽ ഒന്നുകൂടെ ഒന്ന് ഒതുക്കിയിടുക. ഈ ഇതുപോലെ ആക്കിയെടുത്താൽ മതി. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള കോഴിമുട്ട ഞാൻ ആദ്യം പുഴുങ്ങിയിട്ട് ഇതുപോലെ രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 4 എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇനി ഓരോ പീസ് മുട്ട എടുക്കുക. അതിൻ്റെ മേലേക്ക് ചമ്മന്തി കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ട് വിരൽ ഉപയോഗിച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. ഇതുപോലെ ആക്കിയിട്ട് എല്ലാ പീസും ഇതാ ഇതുപോലെ ആക്കി മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ബജിമാവ് റെഡിയാക്കാനായിട്ട് 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ നമ്മളെ ബജി ആ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. മൈദയിൽ മുക്കിയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. രണ്ടും ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 2-3 നുള്ളു മതി കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക, ഒരു ടീസ്പൂണിൻ്റെ അടുത്ത്. പിന്നെ ഒരു ഇത്തിരി ഉള്ളി, ഒരുപാടൊന്നും വേണ്ട. ഒരു ചെറിയ കഷ്ണം വലിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഒരു ഇത്തിരി കറിവേപ്പില, കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് മിക്സിയിൽ ഇതുപോലെ ഒന്ന് ഒതുക്കിയിട്ട് അതുകൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കേണ്ടത് മറന്നു പോകരുത്. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ബജിക്കൊക്കെ കലക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. ഒരുപാട് ലൂസാവണ്ട, കാരണം ആ ഒരു മുട്ടയും ചമ്മന്തിയും കൂടെ കവർ ചെയ്തിരിക്കണം ഈ ഒരു മാവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അത്യാവശ്യം ഒരു കട്ടിയിലിതാ ഈ ഒരു രീതിയിലൊന്ന് മിക്സാക്കി എടുത്താൽ മതി. ഒരു നുള്ളു സോഡാപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുകൂടെ ചേർത്തിടുക. ഇതുപോലെ ഈ ഒരു കട്ടിയിലാണ് നമുക്ക് മാവ് വേണ്ടത്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ അത് ഓരോ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മാവിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ആ ഒരു ചമ്മന്തിയും കൂടെ കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ഇട്ടിട്ട് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. രണ്ട് ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ശരിക്കും നല്ല ചൂടോടുകൂടെ കഴിക്കാൻ സൂപ്പർ ബജി തന്നെയാണ് കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് പോരാ. അപ്പം ആ ഒരു കറക്റ്റ് സമയത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ബാക്കിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നമ്മൾ 2 സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഏകദേശം നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള നമ്മൾ ഡ്രിങ്ക് ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കാനുണ്ട്. അപ്പോൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റാർഡ് ഡ്രിങ്ക് ഉണ്ടല്ലോ അത് നല്ല തണുത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ബ്ലാക്ക് കസ്കസ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, സബ്ജാ സീഡ്സ്. അത് കുറച്ച് ഇട്ട് കൊടുക്കുക, ആവശ്യത്തിനുള്ളത്. പിന്നെ കുറച്ചുകൂടെ നല്ല തണുപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് മിക്സ് ആക്കി എടുത്താൽ നമ്മൾ ആ കസ്റ്റാർഡ് ഡ്രിങ്ക് റെഡിയായി. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെള്ളം തന്നെയാണ് കേട്ടോ ഇത്. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഒരുപാട് കട്ടിയൊന്നും ഇല്ലാതെ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രസം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ തരിയും വേണ്ടി വരില്ല, ജ്യൂസും രണ്ടിനും കൂടെ കൂടിയിട്ട് എടുക്കാൻ പറ്റുന്ന ഈ ഒരു ഡ്രിങ്കാണ്. അപ്പോൾ നമുക്കത് ഗ്ലാസ്സിലേക്ക് എടുക്കാം. ചെറിയ ഗ്ലാസ്സിലാണെങ്കിൽ ഒരു 4 ആൾക്കുള്ള അളവുണ്ടാവും, അല്ലെങ്കിൽ ഒരു 3 ആൾക്കുള്ളത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ചായ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ടേബിളിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നോമ്പ് തുറക്കാനുള്ള നമ്മളെ ഐറ്റംസ്. ആ ഒരു ജ്യൂസും ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ ഉണ്ടാക്കിയിട്ടുള്ള 2 സ്നാക്സ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മധുരമുള്ള സ്നാക്സിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. മധുരം ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല കേട്ടോ. പിന്നെ കുറച്ച് ചായ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കൂട്ടിയിട്ട് നമ്മൾ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ട് ഇനി ഡിന്നറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്, അതോടെ നോക്കാം. അപ്പോൾ ഇന്നത്തെ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ഡിന്നറിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ പത്തിരിയും കറിയും ഇടിയപ്പവും അപ്പമൊക്കെ തന്നെയാണ് എന്നും ഉണ്ടാക്കുള്ളത്. അപ്പോൾ ഇന്നൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ബ്രോസ്റ്റഡൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ബോൺലെസ് ചിക്കനാണ് കേട്ടോ. ചിക്കൻ ഫിംഗറായിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കാര്യമായിട്ട് കാണിക്കാതിരുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടാക്കണം എന്നുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. സാധാരണ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നാട്ടിലൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളുടെ വീട്ടിലൊന്നും ഇങ്ങനത്തെ ഫുഡൊന്നും നമ്മൾ നോമ്പിൽ ഉണ്ടാക്കില്ല. എന്നാലും ആഗ്രഹം കൊണ്ട് ഉണ്ടാക്കണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ചെയ്തു നോക്കുക, ഒരു ദിവസത്തിനൊക്കെ വേണ്ടിയിട്ടല്ലേ. പിന്നെ അതിൻ്റെ സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗാർലിക് സോസ് ഉണ്ടല്ലോ, തൂമ്, നമ്മൾ മുൻപ് റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്, അതുകൂടെ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഐറ്റം തന്നെയായിരിക്കും ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്യാന്നുള്ളത്. ഇപ്പോൾ പിന്നെ നമ്മൾ പുറത്തു പോകലും കുറവാണല്ലോ. അപ്പോൾ മൊത്തത്തിൽ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹാപ്പിയിലാണ്. കുറേ നോമ്പൊക്കെ അതിൻ്റെ ശേഷം തീരെ ഇങ്ങനത്തെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻസൊക്കെ അറിയിക്കണം കേട്ടോ. ഇനി എന്തായാലും നല്ല റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്